Hello everyone, welcome back to Jaffa's English. However, nevertheless, I hope many of you have the doubt regarding the meaning of both these two words, however and nevertheless. പല ആൾക്കാർക്കും സംശയമുള്ള ഒന്നാണ്. നെവർത്ത്ലെസ്സും അതുപോലെ ഹവവർ ഈ പറയുന്ന രണ്ട് വാക്കുകളും ഒന്നാണോ എന്നുള്ളത് നമുക്കിതിൻ്റെ അർത്ഥവും അതിൻ്റെ പ്രയോഗവും ഒന്ന് നോക്കാം. നെവർത്ത്ലെസ് അല്ലെങ്കിൽ ഹവവർ ഈ രണ്ട് വാക്കിനെയും നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സെയിമാണ്. അതായത് എന്നാലും അല്ലെങ്കിൽ എന്നിരുന്നാലും എന്നീ അർത്ഥത്തിലാണ് നമ്മൾ സാധാരണ ഈ പറയുന്ന രണ്ട് വാക്കുകളും ഉപയോഗിക്കാറുള്ളത്. ഇത് രണ്ടും ഇംഗ്ലീഷ് ഗ്രാമറിൽ കൺജങ്ഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടും കൺജങ്ഷനുകളാണ്, അതായത് രണ്ട് സെൻറ്റൻസുകളെ യോജിപ്പിക്കുന്ന കൺജങ്ഷനുകളാണ്. നമ്മൾ ബട്ട് യെറ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതേപോലെയുള്ള കൺജങ്ഷനുകളാണ്. രണ്ട് ക്ലോസുകൾ, ഒരു വലിയ സെൻറ്റൻസിൽ രണ്ട് ഭാഗത്തെ രണ്ട് ക്ലോസുകളെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കൺജങ്ഷനുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹവവറിൻ്റെയും നെവർത്ത്ലെസ്സിൻ്റെയും ഉപയോഗം പറയുന്നതിന് മുന്നോടിയായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നോക്കൂ. ഈ ഒരു കോഴ്സ്, അതായത് ഇംഗ്ലീഷിൽ പത്രങ്ങളും പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അതായത് ബേസിക് ഇംഗ്ലീഷ് അറിയാം, പക്ഷേ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് അറിയില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഏറ്റവും ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ നിങ്ങളുടെ ലാംഗ്വേജിനെ ഒരു പ്രോ ലെവലിലേക്ക്, ഒരു അഡ്വാൻസ് ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ 100 ദിവസം ദൈർഘ്യമുള്ള ഒരു കോഴ്സ് ഞാൻ ഓൺലൈനായിട്ട് നടന്നിട്ടുണ്ട്. ലോകത്തെവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, ഇംഗ്ലീഷ് മാസ്റ്റർ എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ശ്രദ്ധിക്കുക, ഈ കോഴ്സിൻ്റെ ഭാഗമായി 4 ഹൈ ക്വാളിറ്റി പ്രിൻ്റഡ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് പോസ്റ്റായിട്ട് അയച്ചു തരും. വളരെ ചെറിയൊരു തുകയ്ക്കാണോ ഒരു ഫീസിനാണോ നിങ്ങൾക്ക് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. ഈ ഒരു കോഴ്സ് എല്ലാവരും ഇംഗ്ലീഷ് ഭാഷയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ടതാണ്. ഈ കോഴ്സ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഏതൊരു വേദിയിലിരുന്നും ഇംഗ്ലീഷ് ഏറ്റവും മനോഹരമായി സംസാരിക്കാൻ, ഒരു വിഷയത്തെക്കുറിച്ച് ഡിബേറ്റ് നടത്താനും, അതുപോലെ തന്നെ എത്ര വലിയ ഗഹനമായ പുസ്തകങ്ങൾ വാങ്ങിയാലും വളരെ ഈസി ആയിട്ട് വായിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഒരു BBC പോലുള്ള ചാനലുകളുടെ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദ ഹിന്ദുവോ അല്ലെങ്കിൽ ഇന്ത്യ ടുഡേയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദ ഹെറാൾഡ് പോലെയുള്ള നാഷണൽ, അതുപോലെ റോയിറ്റേഴ്സ് പോലെയുള്ള മീഡിയ, ഏത് മാധ്യമമായിക്കോട്ടെ, അതിലെ വാർത്തകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള മുഴുവൻ ട്രിക്കും ഈ കോഴ്സിലുണ്ട്. എല്ലാവർക്കും ഈ കോഴ്സിലേക്ക് സ്വാഗതം. വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഹവവർ. ഹവവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും എന്നിരുന്നാലും, അതേ അർത്ഥം തന്നെയാണ് നെവർത്ത്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ഉപയോഗത്തിൽ ചെറിയ ഒരു വ്യത്യാസം എന്ന് പറയാൻ സാധിക്കുന്നത്, നെവർത്ത്ലെസ് എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടെ ഫോർമലാണ്. അതായത് റിട്ടൺ ഇംഗ്ലീഷിലൊക്കെയാണ് കൂടുതലായിട്ട് നെവർത്ത്ലെസ് യൂസ് ചെയ്യാം. നമ്മൾ പാരാഗ്രാഫ് എഴുതുന്ന സമയത്ത്, എസ്സേസ് എഴുതുന്ന സമയത്തൊക്കെ എന്നിരുന്നാലും അല്ലെങ്കിൽ എന്നാലും എന്ന അർത്ഥത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നെവർത്ത്ലെസ് ആണ്. എന്നാൽ അതേസമയം ഹവവർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമൺ വേർഡ്, നമ്മൾ സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിലും അതുപോലെ റിട്ടൺ ഇംഗ്ലീഷിലും ഒരുപോലെ ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ ജനകീയമായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു വേർഡാണ് ഹവവർ എന്ന് പറയുന്നത്. നെവർത്ത്ലെസ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ അങ്ങനെ ഉപയോഗിക്കില്ല, കൂടുതലായിട്ടും റിട്ടൺ ഇംഗ്ലീഷിലാണ് അത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വാക്കുകളുടെയും കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഹവവർ വെച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നോക്കൂ, ഷീ സ്റ്റഡീഡ് ഹാർഡ്, ഹവവർ ഷീ ഡിഡിൻറ്റ് പാസ് ദ എക്സാം. ഷീ സ്റ്റഡീഡ് ഹാർഡ്, ഹവവർ ഷീ ഡിഡിൻറ്റ് പാസ് ദ എക്സാം. അവൾ നന്നായി പഠിച്ചു, എന്നിരുന്നാലും ഷീ ഡിഡിൻറ്റ് പാസ് ദ എക്സാം, അവൾ പരീക്ഷ പാസ്സായില്ല. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഹി അപ്പോളജൈസ്ഡ്, ഹവവർ ഇറ്റ് വാസ് ടൂ ലേറ്റ്. ഹി അപ്പോളജൈസ്ഡ്, ഹവവർ ഇറ്റ് വാസ് ടൂ ലേറ്റ്. അദ്ദേഹം മാപ്പ് ചോദിച്ചു, എന്നാലും എന്നിരുന്നാലും അല്ലെങ്കിൽ എന്നിട്ടും, ഇറ്റ് വാസ് ടൂ ലേറ്റ്, അത് വൈകിപ്പോയി. എന്നിരുന്നാലും അത് ഒരുപാട് വൈകിപ്പോയി. ദ കാർ ഈസ് ഓൾഡ്, കാറ് വളരെ പഴയതാണ്. ഹവവർ, എന്നിരുന്നാലും എന്നാലും, ഇറ്റ് സ്റ്റിൽ റൺസ് വെൽ, നല്ല നന്നായിട്ട് ആ കാറ് ഓടുന്നുണ്ട്. മറ്റൊരു എക്സാമ്പിൾ നോക്കിയേ. ഹി സീംസ് ഷൈ, അവനെ കണ്ടു കഴിഞ്ഞാൽ അവനൊരു നാണം കുണിങ്ങിയെന്നാണ് തോന്നുന്നത്. ഹി സീംസ് ഷൈ, ഹവവർ, എന്നാലും. ഹി സ്പീക്സ് കോൺഫിഡൻ്റ്ലി, അദ്ദേഹം അവൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്നു. ഒരു ഉദാഹരണം അവിടെ നോക്കാം. ദ ടാസ്ക് വാസ് ഡിഫിക്കൾട്ട്, ജോലി വളരെ ബുദ്ധിമുട്ടാണ്. ഹവവർ, എന്നാലും. ഹി കംപ്ലീറ്റഡ് ഇറ്റ്, അതെ, അവൻ അത് പൂർത്തിയാക്കി. ദ ടാസ്ക് വാസ് ഹാർഡ്, ദ ടാസ്ക് വാസ് ഡിഫിക്കൾട്ട്, ഹവവർ ഹി കംപ്ലീറ്റഡ് ഇറ്റ്, അവൻ എന്ത് ചെയ്തു, അത് പൂർത്തീകരിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഹവവർ എന്ന് പറയുന്ന വാക്കിൻ്റെ ഉപയോഗം. നമുക്കിനി നെവർത്ത്ലെസ് വെച്ചുകൊണ്ട് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ നോക്കാം.
It was raining. Nevertheless, we decided to go out. It was raining. Nevertheless, we decided to go out. നല്ല മഴയായിരുന്നു, അല്ലെങ്കിൽ മഴ പെയ്യായിരുന്നു, എന്നിട്ടും എന്നിരുന്നാലും ഞങ്ങൾ പുറത്തു പോകാൻ തീരുമാനിച്ചു. ദ മൂവി വാസ് സോ ലോങ്. സിനിമ ഭയങ്കര ദൈർഘ്യമുള്ളതായിരുന്നു. നെവർത്ത്ലെസ്, എന്നാലും ഇറ്റ് വാസ് എൻജോയബിൾ. അത് വളരെ ആസ്വാദ്യമായിരുന്നു, നന്നായിട്ട് നല്ല രസമുള്ള സിനിമയായിരുന്നു. ഹി ഹാഡ് നോ എക്സ്പീരിയൻസ്. അവന് എക്സ്പീരിയൻസ് ഇല്ല. നെവർത്ത്ലെസ്, എന്നാലും ഹി ഗോട്ട് ദ ജോബ്. അവന് ജോലി കിട്ടി. ഷി വാസ് വാണ്ട് എബൌട്ട് ദ റിസ്ക്സ്. ഷി വാസ് വാണ്ട് എബൌട്ട് ദ റിസ്ക്സ്. അതായത് റിസ്കുകളെക്കുറിച്ച് അവൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഷി വാസ് വാണ്ട് എന്ന് പറയുമ്പോൾ ഷീ വാണ്ട് എന്നല്ല അർത്ഥം. ഷീ വാണ്ട് എന്ന് പറഞ്ഞാൽ അവൾ മുന്നറിയിപ്പ് നൽകി. ഷി വാസ് വാണ്ട് എന്ന് പറഞ്ഞാൽ അവൾക്ക് മുന്നറിയിപ്പ് ലഭിച്ചു. ഷി വാസ് വാണ്ട് എബൌട്ട് ദ റിസ്ക്സ്. ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, റിസ്കുകളെക്കുറിച്ച് അവൾക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. നെവർത്ത്ലെസ്, എന്നിരുന്നാലും ഷീ പ്രൊസീഡഡ്. അവൾ മുന്നോട്ട് പോയി, അവൾ തുടർന്നു. ഒരു എക്സാമ്പിളോട് നോക്കിയാലോ. ഷീ ഡിഡിൻ ഹാവ് മച്ച് ടൈം. അവൾക്ക് അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിന് സമയം ഉണ്ടായിരുന്നില്ല. നെവർത്ത്ലെസ്, എന്നിരുന്നാലും ഷീ ഹെൽപ്ലെസ്. അവൾ അല്ലെങ്കിൽ അവർ ഞങ്ങളെ സഹായിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഹവവറും അതുപോലെ നെവർത്ത്ലെസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെവർത്ത്ലെസ് ആൻഡ് ഹവവർ. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഹെൽപ്ഫുൾ ഫോർ യു. താങ്ക് യു. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.